സെക്കൻഡ് സെഷനിൽ ഒ ഇ ടി എക്സ്പീരിയൻസസ് പങ്കുവെച്ചത് മേബിൾ ആയിരുന്നു. ഈ സെഷനിൽ നമ്മുടെ കൂടെ ഉള്ളത് ജിസ് ആണ്. ഹായ് ജിസ്മോൾ. ഹലോ. എങ്ങനെയാണ് ഐ ഐ ടിയിലേക്ക് എത്തിയത്? ഐ ഐ ടിയിലേക്ക് എത്തിയത് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് സ്റ്റാഫ്സ്, അവരിവിടുന്ന് ഓൾറെഡി ഒ ഇ ടി പഠിച്ച് പാസ്സായി പോയവരുണ്ടായിരുന്നു. അവരാണ് എനിക്ക്, കാരണം എനിക്ക് ഒ ഇ ടി എഴുതണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. സോ അവരാണ് എന്നെ കൂടുതലിങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. ആൻഡ് മോറോവർ ഞാൻ നെറ്റിലൊക്കെ കുറച്ച് സെർച്ച് ചെയ്തിരുന്നു, വളരെ നല്ല റിവ്യൂസാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. സോ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് എൻക്വയറി ചെയ്തപ്പം ഇവിടുത്തെ മാനേജ്മെൻറ്റും അതേപോലെ നന്നായിട്ട് എൻ്റെ അടുത്ത് നല്ല റെസ്പോൺസ് തന്നു. സോ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചൂസ് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒ ഇ ടി ജേർണി? ഒ ഇ ടി ജേർണി പറയുവാണെങ്കിൽ എല്ലാവരും പറയും നമ്മൾ ഐ എൽസ് കമ്പയർ ചെയ്യുമ്പോൾ ഒ ഇ ടി കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന്. പക്ഷേ നമ്മൾ ഇതിലേക്ക് കുറച്ചും ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് കുറച്ച് ടഫാണ്. സത്യത്തിൽ ലക്ക് ഒരു ഫാക്ടറാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്ക് ഇല്ലാണ്ട് നമുക്കൊരിക്കലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഡെയിലി ഇവിടുന്ന് കിട്ടുന്ന പ്രാക്ടീസ് ടൈം ആൻഡ് അവർ തരുന്ന മെറ്റീരിയൽസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ഓരോ ദിവസം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രാക്ടീസ് കാര്യങ്ങളുണ്ട്. സോ നമ്മളത് ശരിക്കും ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒ ഇ ടി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ചലഞ്ചസ് ഞാൻ ആക്ച്വലി ആദ്യം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈവനിങ് ബാച്ചിന് കുറച്ച് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒ ഇ ടി ക്ലാസ്സിന് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്രയാന്ന് പറഞ്ഞാലും രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്ക് ജോലി വിട്ട് കളഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി തിരിക്കാനുള്ളൊരു ധൈര്യവും ഇല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ എനിക്ക് മനസ്സിലായി, കാരണം ഒ ഇ ടി നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്ത് ഒന്നാമത്തെ എഴുതാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ജോലി ഒരു പാർട്ട് ഓഫ് ലൈഫാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ഒരു ഡ്രീമുണ്ട് പുറത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ചില സമയത്ത് നമ്മളത് ക്വിറ്റ് ചെയ്യേണ്ടി തന്നെ വരും. ചെയ്തിട്ട് നമ്മുടെ ഫുൾ ടൈം നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു 3 മന്ത്സ് നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മൊഡ്യൂൾ ഏതായിരുന്നു? ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ എനിക്ക് റീഡിംഗ് തന്നെയായിരുന്നു, പക്ഷേ അറ്റ് ദ സെയിം ടൈം ലിസണിങ് എനിക്ക് പാടായിരുന്നു. റീഡിങ്ങിൽ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മുടെ ബി പാട്ട് സി പാട്ട് വരുന്നത് എനിക്ക് കൂടുതലും ടഫായിട്ട് തോന്നിയത്. നമുക്കിവിടെ തരുന്ന കോമൺ ക്ലാസ്സസ് ഉണ്ട്, അത് എല്ലാ മൊഡ്യൂളിനും അവർ കോമൺ ക്ലാസ്സസ് വെക്കാറുണ്ട്. എസ്പെഷ്യലി റീഡിങ്ങിനൊക്കെ നമുക്ക് വെക്കുമ്പം ഓരോ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ആൻസർ മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ടൈം മാനേജ്മെൻറ്റ് നോക്കണം. ഇവിടെ എപ്പോഴും നമുക്ക് 45 മിനിറ്റ്സ് ആണ് ബി എൻ സിക്ക് നോർമലി നമുക്കുള്ളതെങ്കിൽ, പക്ഷേ ഇവിടെ നമ്മൾ അതിലും കുറച്ച് സമയത്താണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരുന്നത്. അത് നമ്മൾ ഡെഫിനറ്റ്ലി എക്സാമിന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ പിന്നെ അതേപോലെ തന്നെ ലിസണിങ് ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുമായിരുന്നു. പിന്നെ വീട്ടിലൊക്കെ ചെന്നിട്ടാണെങ്കിലും പോഡ്കാസ്റ്റ് ഇവരെ നമ്മളോട് റെഗുലർലി കേൾക്കാനായിട്ട് പറയും. അത് വിത്തൗട്ട് ഫെയിലിയർ നമ്മളതങ്ങനെ തന്നെ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേയൊക്കെ പ്രൊനൗൺസിയേഷനും കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വീക്കായിട്ടുള്ള ഏത് മൊഡ്യൂളാണ് അതിന് സ്പെഷ്യൽ അറ്റൻഷൻ തരുന്നുണ്ട്? ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെ നമ്മൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നമ്മളെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചിട്ട് നമ്മൾ ഏത് ഭാഗത്താണ് നമ്മുടെ വീക്ക് എന്നുള്ളത് അവർ ആദ്യമേ നമ്മളെ മനസ്സിലാക്കും. പിന്നെ വീക്കിൽ നടത്തുന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇവർ നമ്മളെ അസസ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. സോ അതിൽ ഏതിനാണോ നമുക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ വേണ്ടത് അതിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ജേർണിയിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ജോബായിരുന്നു. ജോബ് പിന്നെ അത് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ക്വിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫുൾ എഫേർട്ട് ഇതിലേക്ക് ഇട്ടതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. ഐ ഐ ടിയിലെ സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയുണ്ട്? സ്റ്റഡി മെറ്റീരിയൽസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. ഇവിടെ ഞാൻ ഐ ഐ ടിയിലാണ് പഠിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ എന്നോട് കുറച്ച് പേർ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ അല്ലാത്തവർ എന്നോട് അവർ ചോദിച്ചു കൊടുത്ത് മെറ്റീരിയൽസ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നമുക്ക് ഇവിടെ എക്സാം ബാച്ചിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും തികച്ചും ഒഫീഷ്യലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അനുവാദമില്ല. പക്ഷേ ഇവരെല്ലാം പറയുന്നത് ഐ ഐ ടിയുടെ ഒഫീഷ്യൽ മെറ്റീരിയലിന് ഭയങ്കര ഫീഡ്ബാക്കാണ്, നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അത് ഒഫീഷ്യൽ മെറ്റീരിയൽ നമ്മൾ എക്സാം ബാച്ചിലേക്ക് കയറി കഴിയുമ്പോഴാണ് നമുക്ക് ഇവർ തരുന്നത്. അത് കുറച്ച് കമ്പയർഡ് ടു അതർ മെറ്റീരിയൽസ് അത് കുറച്ച് ടഫാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിൽ അത്രയും ടഫായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കുറേ ഐഡിയാസ് നമുക്ക് പുതുതായിട്ട് കിട്ടും. അത് നമുക്ക് നമ്മുടെ എക്സാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഒരു ജോലി കളഞ്ഞ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പം അതിലൊരു സ്ട്രെസ് ഭയങ്കരമായിരിക്കുമല്ലോ, അതിനെ എങ്ങനെ മാനേജ് ചെയ്തു? നമുക്ക് ഇവിടെ നിന്നുണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്, നമുക്ക് പഠിക്കാൻ വരാണ്ടായൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ്. സോ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ ശരിക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി, എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ടാണ് എൻ്റെ കൂടെ നിന്നത്. അപ്പം അങ്ങനെയൊരു നമുക്കൊരു കാമൺ ക്വയറ്റ് എൻവയറോൺമെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ടാണേലും പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റി. എൻ്റെ പേരൻസ് ഓഫ് കോഴ്സ് അവരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രെസ്സ് പഠിക്കുന്നത് പാടാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു രീതിയിലും നമ്മളതെങ്ങനെ മാനേജ് ചെയ്തെടുക്കുന്നു, എങ്ങനെ നമുക്ക് ഒരു നമ്മുടെ ഒരു എയിം വേണം, നമുക്കിത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് സൈഡായിട്ട് തന്നെ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ OETക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇടുക്കിയിലാണ് എന്നുണ്ടെങ്കിൽ IELTS തന്നെ ചൂസ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. അതല്ല, പുറത്തുനിന്നുള്ളവർക്കാണെങ്കിലും ഇവിടെ നല്ല ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നിന്ന് അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ IELTS നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അവർ ഫുള്ളായിട്ട് അവരുടെ എഫേർട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. സോ ആൻഡ് പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും, അവർക്ക് ഈസി ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. All the best is more. Thank you. IILT, it's my cup of tea.